അതായത് ഈ മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ 9 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും കർണവശം 15 സെൻറ്റിമീറ്ററും എന്നെഴുതാം. ഇത് ശരിയല്ലെന്ന് നോക്കൂ. 9 സ്ക്വയർ + 12 സ്ക്വയർ = 81 + 144 = 225. 225 എന്നത് 15 വർഗമാണല്ലോ. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിട്ടുള്ള 9, 12, 15 എന്നിവ പൂർണ്ണമായും ശരിയാണെന്ന് കാണാം. ഇത്തരത്തിലുള്ള മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ശ്രദ്ധിക്കും. നമ്മൾ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണ് ഇവിടെ വീണ്ടും സംസാരിക്കുന്നത്. 10, 14, 18 etc. എന്ന സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ എത്ര പദങ്ങളുടെ തുകയാണ് 792? നേരത്തെ നാം കണ്ടതുപോലെ 10, 14, 18 etc. എന്ന സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളുടെ തുക കാണുന്നതിന് സമാന്തര ശ്രേണികൾ എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ നാം പല മാർഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബീജഗണിത രൂപം നമുക്കൊന്നുകൂടി പരിശോധിച്ച് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എഫും പൊതുവ്യത്യാസം ഡിയുമായാൽ അതിൻ്റെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് d/2n² + f - d/2 × n എന്നാണല്ലോ. അതുപ്രകാരം ഈ പ്രശ്നത്തിൽ ഡി എന്ന് പറയുന്നത് 4ഉം എഫ് ആദ്യ പദം എന്ന് പറയുന്നത് 10ഉം. അപ്പോൾ എൻ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 4/2n² + 10 - 4/2 × n എന്ന് കിട്ടും. അതായത് 2n² + 8n എന്ന് എഴുതിട്ടു. അതായത് 10, 14, 18 etc. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക 2n² + 8n ആണ്. ഇനി ഈ പ്രശ്നത്തിൽ തന്നിരിക്കുന്നത് ഈ തുക 792 എന്നാണ്. അപ്പോൾ 2n² + 8n = 792 എന്നെഴുതാം. അപ്പോൾ ഈ സമവാക്യം ഒരു രണ്ടാം കൃതി സമവാക്യമായി മാറുന്നു. ഇനി ഈ സമവാക്യത്തെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി, അതായത് ഇവിടെ എൻ സ്ക്വയറിൻ്റെ ഗുണകവും എന്നിൻ്റെ ഗുണകവും സ്ഥിരസംഖ്യയായിട്ടുള്ള 792ഉം 2ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ സമവാക്യം മുഴുവനായും നമുക്ക് 2 കൊണ്ട് ഹരിച്ച് 1 ചെറുതാക്കാൻ കഴിയും. അപ്പോൾ 4n = 396 എന്ന് കിട്ടും. ഈ പ്രശ്നത്തെ ഇനി നമുക്ക് നേരത്തെ ഒക്കെ ചെയ്തതുപോലെ വർഗം പൂർത്തീകരിച്ചുകൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഇവിടെ എന്നിൻ്റെ ഗുണകം 4 ആണല്ലോ, 4ൻ്റെ പകുതി 2ഉം. അപ്പോൾ സമവാക്യത്തിൻ്റെ 2 ഭാഗത്തും 2² കൂട്ടിക്കഴിഞ്ഞാൽ 4n + 2² = 396 + 2² എന്ന് കിട്ടും. അതായത് n + 2² = 400 എന്ന് കിട്ടും. അപ്പോൾ n + 2 = ±√400 എന്ന് കിട്ടും. 400ൻ്റെ വർഗ്ഗമൂലം 20 ആയതുകൊണ്ട് n+2 = 20 അല്ലെങ്കിൽ -20 എന്ന് കിട്ടും. പക്ഷേ പദങ്ങളുടെ എണ്ണം ഒരിക്കലും ന്യൂനസംഖ്യ ആകാത്തതിനാൽ നേരത്തെയൊക്കെ സംസാരിച്ചതുപോലെ n+2 = 20 എന്നും n = 18 എന്നും കാണാൻ പ്രയാസമില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ഭൗതിക ശാസ്ത്രത്തിൽ ഊന്നിയുള്ള മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഭൗതികശാസ്ത്രത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രതിരോധങ്ങളുടെ ബന്ധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രതിരോധങ്ങളെ ശ്രേണിയിലും സമാന്തരമായും ബന്ധിപ്പിക്കുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. 2 പ്രതിരോധങ്ങൾ R1, R2 എന്നിവയാണെങ്കിൽ ഇവ ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ, അതായത് സീരീസായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് R1 + R2 ആണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ R1, R2 എന്നീ പ്രതിരോധങ്ങൾ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ അവയുടെ സഫല പ്രതിരോധം കാണുന്നതിനുള്ള മാർഗം 1/R = 1/R1 + 1/R2 എന്നിങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ പ്രവർത്തനത്തിലേക്ക് വരാം. 18 ഓം പ്രതിരോധമുള്ള ഒരു കമ്പിയെ മുറിച്ച് 2 കഷ്ണങ്ങളാക്കി മാറ്റി ഇവയെ ഒരു സർക്യൂട്ടിൽ സമാന്തരമായി ഘടിപ്പിച്ചു. സഫല പ്രതിരോധം 4 ഓമായി മാറി. 2 കമ്പികളുടെയും പ്രതിരോധം എത്ര എന്നാണ് പ്രശ്നം. ഇവിടെ 18 ഓം പ്രതിരോധമുള്ള കമ്പിയെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്നു. ഒന്നാമത്തതിന് പ്രതിരോധം R എന്നെടുത്താൽ തീർച്ചയായും ബാക്കി ഭാഗത്തിൻ്റെ പ്രതിരോധം എത്രയായിരിക്കും? 18 - R. ഇനി ഈ 2 കമ്പികളെ സമാന്തരമായാണ് സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ സഫല പ്രതിരോധം 4 ഓം എന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച പ്രകാരം രണ്ട് പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സഫല പ്രതിരോധം 1/R1 + 1/R2 = 1/R എന്ന സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതനുസരിച്ച് ഇവിടെ 1/R + 1/18 - R = 1/4 എന്ന സമവാക്യം എഴുതാമല്ലോ. ഇതിനെ ലഘൂകരിക്കുമ്പോൾ സമത്തിൻ്റെ ഇടതുഭാഗത്ത് കൂട്ടുമ്പോൾ 18 - R + R / R × 18 - R = 1/4 എന്ന് കിട്ടും. ഇതിൽ നിന്നും 18/R × 18 - R = 1/4 എന്നും 18 × 4 = R × 18 - R എന്നും എഴുതാം. ഇതിനെ കുറച്ച് ഒന്നുകൂടി ലഘൂകരിച്ച് കഴിഞ്ഞാൽ R²-18R = 72 എന്ന രണ്ടാം കൃതി സമവാക്യത്തിൽ എത്തിച്ചേരും. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു രണ്ടാം കൃതി സമവാക്യം പരിഹരിക്കുന്നതിനുള്ള മാർഗത്തിലൂടെ നമുക്ക് കാണാം. അതായത് R²-18R ൽ ആറിൻ്റെ ഗുണകമായ 18 പകുതിയായ 9 വർഗം രണ്ട് ഭാഗത്തും കൂട്ടുമ്പോൾ R²-18R + 9² = 72 + 9² എന്ന് കിട്ടും. ഇത് R-9² - -72 + 81 = 9 എന്ന് കിട്ടും. ഇത് വർഗമൂലം കാണുമ്പോൾ R-9 = +R - 3 എന്ന് കിട്ടും. ഇവിടെ രണ്ട് വിലകളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കാരണം -3 എന്നത് ആറിൻ്റെ വിലയല്ല, മറിച്ച് R-9 വിലയാണ്. അപ്പോൾ R-9 = 3 എന്നോ അല്ലെങ്കിൽ R-9 = -3 എന്നോ എടുക്കാം. അങ്ങനെ വരുമ്പോൾ R = 3 + 9 അതായത് 12 ഓം എന്നും രണ്ടാമത്തെ വിലയായ R - -3 + 9 = 6 ഓം എന്നും കിട്ടും. അതായത് 18 ഓം പ്രതിരോധത്തെ ഇവിടെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോൾ 1 12 ഓമും രണ്ടാമത്തേത് 6 ഓം എന്നാണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഫിസിക്സിലും അതുപോലെ പ്രായോഗിക ജീവിതത്തിലും നാം ഏറെ അഭിമുഖീകരിക്കി വരാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് രണ്ടാം കൃതി സമവാക്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കുവാനും കഴിയും. ഇനി മറ്റൊരു പ്രവർത്തനം നോക്കൂ. പാഠപുസ്തകത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് സമാനമായ ഒരു പ്രവർത്തനമാണിത്. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു